മുസ്ലിങ്ങൾക്കെതിരെ വീണ്ടും വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുകയാണ് മധ്യപ്രദേശ് BJP MLA രാജാസിംഗ്. ജയ് ഭീം ജയ് മീം എന്ന മുദ്രാവാക്യം രാജ്യത്തെ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്നായിരുന്നു രാജാസിംഗിൻ്റെ പ്രസ്താവന. മധ്യപ്രദേശിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഹിന്ദു സമൂഹത്തെ തകർക്കാൻ ദളിതരെയും ഗോത്രവർഗക്കാരെയും ഹിന്ദുക്കളിൽ നിന്ന് അകറ്റി നിർത്തുകയാണെന്ന് BJP MLA ആരോപിച്ചത്. ജയ് ഭീം ജയ് മീം എന്ന മുദ്രാവാക്യം ഇതിനു വേണ്ടിയാണ് മറ്റ് സമുദായക്കാർ ഉപയോഗിക്കുന്നതെന്നും ഇയാൾ പറയുന്നു. ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് അവരുടെ സമുദായത്തിൽ ഉള്ളവരെ പഠിപ്പിക്കുന്നു. അതിനായി ജയ് ഭീം ജയ് മീം മുദ്രാവാക്യം ഉപയോഗിച്ച് ഹിന്ദുക്കളെ വിഭജിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഹിന്ദു സമൂഹത്തെ തകർക്കാൻ പട്ടികജാതി സമുദായത്തെ ഉപയോഗിക്കാനും ഞങ്ങളുടെ ദളിത് സഹോദരങ്ങളെ അകറ്റാനും അവർ ആഗ്രഹിക്കുന്നു. ഇതായിരുന്നു രാജാസിംഗ് ആ വേദിയിൽ പറഞ്ഞത്. കൂടാതെ തൻ്റെ പ്രസംഗത്തിൽ ലവ് ജിഹാദ് പരാമർശവും രാജാസിംഗ് ഉന്നയിച്ചു. നമ്മുടെ സഹോദരിമാരെ മുസ്ലിങ്ങൾ വശീകരിക്കുകയാണെന്നും അവരെ മതം മാറ്റി വെറും കുഞ്ഞുങ്ങളെ പ്രസവിപ്പിക്കാനുള്ള യന്ത്രങ്ങളാക്കി തീർക്കുകയാണെന്നും നമ്മുടെ പെൺമക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഓരോ ജില്ലയിലും ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. ഞങ്ങളുടെ പദ്ധതി ഹംദോ, അതായത് രണ്ട് കുട്ടികൾ എന്നതാണ്. എന്നാൽ മുസ്ലിങ്ങൾക്ക് ഹം പാഞ്ച് ഹമാരെ പചാസ്, അതായത് 5 ഭാര്യ 50 കുട്ടികൾ എന്ന പദ്ധതിയുണ്ട്. അതുമായി അവർ മുന്നോട്ട് പോകുന്നു. ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ 8% കുറഞ്ഞുവെന്നും എന്നാൽ മുസ്ലിം ജനസംഖ്യ 43% വർദ്ധിച്ചുവെന്നും പറയുന്ന ഒരു സർവേ റിപ്പോർട്ട് വന്നിരുന്നു. നാം ഇതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കണം എന്നുമാണ് രാജാസിംഗ് പറയുന്നത്. നേരത്തെയും രാജാസിംഗ് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹൈദരാബാദ്, തെലങ്കാന, മഹാരാഷ്ട്ര ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുമുണ്ട്. പുൽവാമയിൽ CRPF ജവാന്മാർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾ സന്തോഷിച്ചുവെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട ആളാണ് ഈ രാജാസിംഗ്. പ്രധാനമന്ത്രി ഒരു 10 മിനിറ്റ് തന്നാൽ എല്ലാ ഭീകരരെയും ഒറ്റയടിക്ക് താൻ ഇല്ലാതാക്കുമെന്നും രാജാസിംഗ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. മോദിജി, നിങ്ങൾ ഇന്ത്യൻ പട്ടാളത്തിന് നൽകിയ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തരൂ, എല്ലാ തീവ്രവാദികളെയും കൊന്നുതരാം, രാജ്യത്തിന് പുറത്തുള്ളവരെയും അകത്തുള്ളവരെയും എന്നാണ് രാജാസിംഗ് അന്ന് പറഞ്ഞത്. ടെന്നീസ് താരം സാനിയ മിർസയെ തെലങ്കാന ബ്രാൻഡ് അംബാസഡർ പദവിയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം രാജാസിംഗ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. എല്ലാ മുസ്ലിങ്ങളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു. കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളും ഭാവിയിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളായി മാറുമെന്നും രാജാസിംഗ് പ്രസംഗിച്ചിരുന്നു. വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ 50-ൽ പരം കേസുകൾ ഉള്ള ആളാണ് രാജാസിംഗ്. 2022 പ്രവാചകനെതിരെ പരാമർശം നടത്തിയതിന് തെലങ്കാനയിൽ അറസ്റ്റിലായ ഇയാളെ BJP അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ആ ഒരു നടപടി ഒഴിച്ചാൽ മറ്റ് നടപടികളൊന്നും തന്നെ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറഞ്ഞ് വിലസി നടക്കുകയാണ് രാജാസിംഗ് എന്ന ഈ വർഗീയ കോമരം.